2018 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ബി ജെ പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 104 അംഗമുള്ള ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അംഗബലം ഇല്ലായിരുന്നുവെങ്കിലും ബി എസ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. എന്നാൽ കോൺഗ്രസും ജെ ഡി എസും സഖ്യം രൂപീകരിച്ചതോടെ ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ 6-ാം ദിവസം യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു. പിന്നീട് 2019 കോൺഗ്രസ് ജെ ഡി എസ് എം എൽ എമാരെ അടർത്തി മാറ്റിയ ബി ജെ പി സഖ്യ സർക്കാരിനെ വീഴ്ത്തുകയും വീണ്ടും സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. 2019 വീണ്ടും മുഖ്യമന്ത്രിയായി യെദ്യൂരപ്പയ്ക്ക് അവസരം ലഭിച്ചെങ്കിലും 2021 ജൂലൈയിൽ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റി ബസവരാജ് ബൊമ്മയെ ബി ജെ പി മുഖ്യമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് അത്ര സുഖകരമായ രീതിയല്ലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നീട് അഴിമതി ആരോപണങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് പ്രധാന ഭീഷണി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി സംസ്ഥാനത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ ഭരണം നഷ്ടമായാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവും. കോൺഗ്രസിനെ സംബന്ധിച്ചാവട്ടെ 4-ാം സംസ്ഥാനത്ത് അധികാരം പിടിക്കണമെന്ന നേട്ടം സ്വന്തമാക്കാനും സാധിക്കും. പ്രധാന വിഷയങ്ങളിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തികളിൽ ഒരാളാണ് ബി എസ് യെദ്യൂരപ്പയും മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും. ആദ്യം വിമുഖ പ്രകടിപ്പിച്ചിരുന്ന യെദ്യൂരപ്പ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലായിരുന്നു അവിടുത്തെ കൊപ്പലിൽ നിന്ന് യോഗത്തിൽ ബസവരാജ് ബൊമ്മയ്ക്കൊപ്പം പങ്കെടുത്തത്. ദേശീയ അധ്യക്ഷൻ ബി ജെ പി നദ്ദ ഇടപെട്ടാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചതെന്നാണ് കരുതുന്നത്. ഞാൻ അവഗണിക്കപ്പെടുന്നു എന്ന പ്രസ്താവനയിൽ സത്യമില്ല, എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് യെദ്യൂരപ്പ അഭിപ്രായപ്പെട്ടത്. എന്നാൽ അദ്ദേഹം അത്ര തൃപ്തനല്ലെന്ന കാര്യം വ്യക്തമാണ്. തുങ്കുരുവിലും കുനിഗിരിയിലും അദ്ദേഹം ജനസങ്കല്പ യാത്ര ഒഴിവാക്കി. ഡിസംബർ 25 വരെ 52 നിയമസഭാ മണ്ഡലങ്ങളാണ് അദ്ദേഹവും ബൊമ്മയും ചേർന്ന് കവർ ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കെയാണ് യെദ്യൂരപ്പ പരിപാടികൾ ഒഴിവാക്കുന്നത്. യെദ്യൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും ബി ജെ പിയുടെ പാർലമെൻ്ററി ബോർഡിൽ അദ്ദേഹത്തെ അംഗമാക്കി. യെദ്യൂരപ്പ ബി ജെ പിയുടെ ശക്തനാണ്, പക്ഷേ അദ്ദേഹം അസ്വസ്ഥനാണ് എന്നതാണ് ബി ജെ പി നേരിടുന്ന പ്രധാന പ്രശ്നം. ആർക്കും ആരെയും അവസാനിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റേതായ ശക്തിയുണ്ട്. ഞാൻ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. ഇത് മുഴുവൻ സംസ്ഥാനത്തിനും അറിയാം എന്നായിരുന്നു അടുത്തിടെ അദ്ദേഹം പറഞ്ഞത്. മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ടും ബി ജെ പിക്കുള്ള ഭിന്നത രൂക്ഷമാണ്. ഡിസംബർ 14 ബൊമ്മ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി 40 മിനിറ്റോളം ചർച്ച നടത്തിയെങ്കിലും വിപുലീകരണത്തിന് ഷാ അനുമതി നൽകിയില്ല. ക്രിമിനൽ കേസുകളുടെ ക്യാബിനറ്റിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് 2 മുൻ മന്ത്രിമാരെ കുറ്റവിമുക്തരാക്കിയ പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ അവരെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പി. തെരഞ്ഞെടുപ്പിന് മുമ്പ് മന്ത്രിസഭാ വികസനം പാർട്ടിക്ക് ഊർജ്ജം പകരുമെന്ന് ചില ബി ജെ പി നേതാക്കൾ കരുതുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ശേഷിക്കുന്നതിനാൽ ഇത് ചിലപ്പോൾ തിരിച്ചടിക്ക് കാരണമാവുമെന്നാണ് മറുവിഭാഗം വ്യക്തമാക്കുന്നത്. അതേസമയം 12 MLA മാരെ നിയമസഭയിലേക്ക് അയക്കുന്ന ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ മന്ത്രിസഭ വിപുലീകരിക്കണം സഹായിക്കുമെന്നാണ് ബെലഗാവി തർക്കം വീണ്ടും പുറപ്പെടുന്നതിനു ശേഷം ചില നേതാക്കൾ അവകാശപ്പെടുന്നത്. ക്യാബിനറ്റിൽ നിലവിൽ 6 ഒഴിവുകളാണുള്ളത്. ഇവയിൽ പുതുഭവങ്ങളെ നിറയ്ക്കാൻ ബൊമ്മ താല്പര്യപ്പെടുമ്പോൾ തൻ്റെ അനുയായികൾക്ക് അവസരം നൽകാനാണ് യെദ്യൂരപ്പയുടെ നീക്കം.